എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനവാജി. നമ്മൾ ഈ ഡിയാൻഷൻ ബ്ലേഡ് ക്യൂബിന്റെ ട്യൂട്ടോറിയൽ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ബ്ലേഡ് ക്യൂബിന്റെ ട്യൂട്ടോറിയൽ നിന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലേഡ് ക്യൂബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഷേപ്പ് ഷിഫ്റ്റിംഗ് വളരെ ഷേപ്പ് ഷിഫ്റ്റ് ആണ്. ഒരു ബസ്സിനാണ് നമുക്ക് ഷേപ്പ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ചെക്കർ ബോർഡ് പാറ്റേൺ ആക്കി കാണിച്ചു തരാം. ഇതിന്റെ ചെക്കർ ബോർഡ് പാറ്റേൺ തന്നെ നല്ല ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ്. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച് നന്നായിട്ട് പരിചയപ്പെടണം. ഇത് സ്ക്രാം പ്ലേനു മുന്നേ എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് കാണാം ഫുള്ള് സ്ക്രാമ്പിൾഡാണ്. നമ്മൾ ഈ രണ്ട് ബിഗ് കോണ്ടേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം ഇങ്ങനെ സ്ക്രാമ്പിൾഡായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിത് ഒരു കോംപ്ലിക്കേറ്റഡ് ബസ്സിലായതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പരിചയപ്പെടണം. ഇത് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് 3x3 മോഡാണ്. അത് 3x3 റുബിക്സ് ക്യൂബിൻ്റെ ഒരു മോഡാണ്. അപ്പം നമുക്ക് 3x3 ഇത് സോൾവ് ചെയ്യാം. 3x3 എന്തായാലും അറിഞ്ഞിരിക്കണം. നമുക്ക് ആക്സിസ് ക്യൂബ്, മാസ്റ്റർ മോർഫിക്സ് ക്യൂബ്, ഫിഷർ ക്യൂബ്, അതേപോലെ പസിലുകളുമായിട്ട് എക്സ്പീരിയൻസ് തുടങ്ങി നിങ്ങൾക്കിത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ അതൊന്നും അറിയില്ലെങ്കിൽ എൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പോയി നോക്കുക. നമുക്ക് നമ്മുടെ ഈ ഒരു ലെയർ തിരിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് കാണാം ഈ മൂന്ന് നല്ല പീസാൻ്റെ സെൻറ്റേഴ്സ്. 3x3 സെൻറ്റർ കാണാം. അതിന് ചുറ്റുള്ള 4 പീസിൻ്റെ എഡ്ജസ്. ഓക്കെ, അതിൻ്റെ ചുറ്റുള്ള 4 പീസുകൾ ബോണസ്. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇതിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കാരണം നമ്മളെ സെൻറ്റേഴ്സിന് മൂന്ന് കളറാണ്. സാധാരണ സെൻറ്റേഴ്സിന് ഒരു കളറേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ എഡ്ജസ് രണ്ട് തരമാണ്. രണ്ട് കളറുള്ള എഡ്ജസ്സും ഒരു കളറുള്ള എഡ്ജസ്സും. അപ്പോൾ ഒരു കളറുള്ള എഡ്ജസ് നമ്മൾ അത്ര വലിയ പസിലുകളൊന്നും കണ്ടിട്ടില്ല. മാസ്റ്റർ മോർഫിക്സിലൊക്കെയാണ് ഇതേപോലുള്ള എഡ്ജസ് ഉള്ളത്. ഇനി കോർണേഴ്സും രണ്ട് തരമാണ്. ഒരു കളറുള്ള കോർണേഴ്സും പിന്നെ ഒരു ബിഗ് കോണും, മൂന്ന് കളറുള്ള ബിഗ് കോണും. ഈ ബിഗ് കോർ നമ്മുടെ ക്യൂബിലൊട്ടാകെ രണ്ടെണ്ണമേ ഉണ്ടാവുള്ളൂ. രണ്ടെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യൂബിൻ്റെ കളേഴ്സ് നോർമലായിട്ടുള്ള കളേഴ്സ് അല്ല. അത് നമുക്ക് കാണാം, ഒരു ഗ്രേ, ഒരു ബ്ലാക്ക്, ഇതൊന്നാണ് നോർമലായിട്ടുള്ള ഇതിൽ ഉണ്ടാകുകയല്ല. നിങ്ങളിത് ചെയ്യുമ്പോഴേ ഏറ്റവും വലിയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് വേറെ ഷേപ്പായിട്ടൊന്ന് നോക്കണം. നമ്മൾ 3x3 സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണെന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കിത് തിരിക്കാൻ നമ്മൾ സെൻറ്റർ ഫ്രണ്ട് പിടിക്കണം. എന്നിട്ട് റൈറ്റ് ലെയർ തിരിക്കാം, ലെഫ്റ്റ് തിരിക്കാം, അപ്പർ ലെയർ തിരിക്കാം, ഡൗൺ ലെയർ തിരിക്കാം, ഫ്രണ്ട് ലെയർ തിരിക്കാം, ബാക്ക് ലെയർ. എനിക്കിത് നൊട്ടേഷനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു പസിലാണ്. അപ്പോൾ നമുക്ക് നൊട്ടേഷനെ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ 3x3 ട്യൂട്ടോറിയൽ പോയി നോക്കുക. അതിന് ഞാൻ നൊട്ടേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നൊട്ടേഷൻ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓ ഇതിൻ്റെ ഷേപ്പ് ഷിഫ്റ്റിംഗ് വളരെ വലിയ ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതൊക്കെ നിർത്തി നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ എഡ്ജസ് അതിൻ്റെ സെൻറ്റേഴ്സുമായി അലൈൻ ആയി എന്ന് നോക്കണം. ഓക്കെ, അലൈനായി കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് മേടിച്ചപ്പോൾ ഇത് എൻ്റെ ടേണിങ് അത്ര വലിയ നല്ലതൊന്നുമല്ല. ഇപ്പം അത്യാവശ്യം നല്ല സ്മൂത്താണ്. നിങ്ങൾക്കിതിൻ്റെ ഇത് ഈ ഡിയാൻഷങ്ങനെ ഉണ്ടാക്കുന്ന ബ്ലേഡ് ക്യൂബിൻ്റെ വല അറിയുമെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ബ്ലേഡ് ക്യൂബിനെ കുറിച്ച്, സോറി, ഷീൽഡ് ക്യൂബിനെ കുറിച്ച് ഞാൻ ട്യൂട്ടോറിയൽ ഇട്ടിരുന്നു. നിങ്ങൾക്ക് അതൊന്ന് കാണാം. നമുക്ക് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ 3x3 3x3 ക്യൂബിക് ഷേപ്പാണെന്ന് വിചാരിച്ചിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്ലോസ് ഉണ്ടാക്കലാണ്. ഓക്കെ, അത് നമുക്ക് ഈ സെൻറ്ററിൽ ഈ മൂന്ന് കളറുള്ള ഈ സെൻറ്റർ നമുക്ക് തുടങ്ങാം. ഈ ഗ്രേന്റെ വാർട്ട് നമുക്കൊരു ഒരു കളറുള്ള ഗ്രേ സെൻറ്റർ ആവും നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരു കളറുള്ള ഗ്രേ സെൻറ്റർ എവിടെയാണ് നോക്കാം. സെൻറ്റർ നമ്മൾ ഓർമ്മിച്ച് വെക്കുക, അതാ ഇവിടെ ഉണ്ട്. ഇതിനാ പൊസിഷനിലേക്ക് ഇങ്ങനെ തിരിച്ചതിരിച്ച് നീക്കാൻ ശ്രമിക്കാം. ആ പൊസിഷൻ എനിക്ക് നീക്കി. പക്ഷേ ഈ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ മാച്ച് ആവുന്നില്ല. ഇങ്ങനെ ഷേപ്പ് കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ തിരിക്കുക. ഓക്കെ, എന്നിട്ട് സെൻറ്ററിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക. ഓക്കെ, അടുത്തായി ഇത് വളരെ ബേസിക്കായിട്ടുള്ള വല ഷേപ്പ് മോഡലിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടെ ഇത് ഒരു ഗ്രേ റെഡാണ്. ഗ്രേ റെഡ് പീസ് എവിടെ നോക്കാം. ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരാം. ഇവിടെ വരുന്നത് ബ്ലൂ റെഡ്. ബ്ലൂ റെഡ് എവിടെയാന്ന് നോക്കാം. ഏ ഡബുണ്ട്. ഇങ്ങനെ തിരിച്ച് താഴത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു വെറും ബ്ലൂ പീസാണ് വരാനുള്ളത്. വെറും ബ്ലൂ പീസ് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. ഇതവിടെ ഉണ്ട്, ഇതിനിങ്ങോട്ട് തിരിക്കാം, എന്നിട്ട് അതിനെ അങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷെ ഇപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ താഴത്തേക്ക് ഇറക്കുക, പിന്നെ ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന് സെൻറ്റേഴ്സായിട്ട് മാച്ച് ആയി ക്ലോസിന്. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ട് കളറുള്ള എഡ്ജ് എടുക്കുക, അതായത് ഗ്രേ റെഡ്. ഗ്രേ റെഡ് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. ഗ്രേ റെഡ് ഉള്ള സെൻറ്റർ എവിടെയെങ്കിലും കാണുന്നുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾക്കിങ്ങനെ മാച്ച് ആവണം എന്ന്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ കണ്ടുപിടിച്ചു, രണ്ട് കളറുള്ള സെൻറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ ആ സെൻറ്ററുമായിട്ട് നമ്മുടെ ഈ രണ്ട് കളറുള്ള പീസിനെ മാച്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗ്രേ റെഡാണ് എടുത്തത്. അപ്പോൾ ഗ്രേ റെഡ് ഉള്ള സെൻറ്ററുമായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിക്കും. ഓക്കെ, ഓക്കെ, ഈ സെൻറ്റർ കറക്റ്റായിട്ട് തിരിഞ്ഞിട്ടില്ല, ചിലപ്പോൾ ഈ സെൻറ്റർ ഇങ്ങനെയൊക്കെ തിരിഞ്ഞിട്ടാവും, അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് ഈ ഒരു ഇപ്പോൾ ഇത് കറക്റ്റായി കിട്ടിയതുകൊണ്ട് നമുക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പീസുണ്ട്, ഈ പീസിന് ഈ ഗ്രേ പാർട്ടായിട്ടാണ് മാച്ച് ആവുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ സെൻറ്റർ തിരിയണമല്ലോ. അപ്പോൾ ആ സെൻറ്ററിനെ ഫ്രണ്ടിലായി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ലെയർ രണ്ടോട്ടം തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ എഡ്ജ് ഇതാ ഇവിടെ എത്തി. ഓക്കെ, എന്നിട്ട് ഈ എഡ്ജിനെ അവിടെ ലെഫ്റ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ഈ ഗ്രേ പാർട്ടായിട്ടാണല്ലോ മാച്ച് ഉണ്ട്. അപ്പോൾ ഗ്രേ പാർട്ടിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഈ എഡ്ജിനെ അവിടെ തിരിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാച്ചായി. എന്നിട്ട് ഫ്രണ്ട് രണ്ടോട്ടം തിരിച്ചു ഇതേപോലെ നമ്മൾ എല്ലാത്തിനും ചെയ്യുക. ബ്ലൂ ഇപ്പോൾ ഈ ഭാഗമായിട്ടാണ് മാച്ച് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടു വട്ടം മുകളിലേക്ക് പിടിക്കുക, ലെഫ്റ്റിലേക്ക് മാറ്റുക, അവിടെ ഒരു ബ്ലൂ ഉണ്ട്, അതിനെ അങ്ങനെ മുകളിലേക്ക് ആക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എന്നിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ട് ഇപ്പോൾ മാച്ചായി. എന്നിട്ട് ഫ്രണ്ട് രണ്ടോട്ടം കറക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഒരു ക്യൂബ് പോലെ ആയിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിനെങ്ങനെ മാച്ചായി വയ്ക്കണം, രണ്ടോട്ടം മുകളിലേക്ക് തിരിക്കുക, മാറ്റി വയ്ക്കുക. ഈ ഒരു പൊസിഷനും വെച്ചിട്ടാണല്ലോ ഇത് മാച്ചാക്കേണ്ടത്. അപ്പോൾ ആ പൊസിഷനെ ആ മുകളിലേക്ക് തിരിക്കുക, ഇങ്ങനെ തിരിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് ഫ്രണ്ട് രണ്ടോട്ടം തിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടിയുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് കോർണർ പീസിനും പുട്ടിങ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ബ്ലൂ പീസ് അങ്ങനെയുണ്ട്, അതെവിടെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ആ പൊസിഷൻ ഇങ്ങനെ തിരിച്ച് ആ പൊസിഷൻ്റെ മേലേക്ക് ഇങ്ങനെ ആയിട്ട് കൊണ്ടുപോകും. ഓക്കെ, ഞാൻ റൈറ്റ് ലെയറിലായിട്ട് പിടിക്കാനും മറക്കരുത്. എന്നിട്ട് ആർ യു ആർ ഫ്രെയിം യു ഫ്രെയിം, അത് അവിടെ കറക്റ്റായിട്ട് ഓറിയൻ്റ് വന്നത് ചെയ്യും. അപ്പോൾ ഈ കൊണ്ടുവന്ന ഓറിയൻറ്റേഷൻ ഇല്ല മൂന്ന് എങ്ങനെ എല്ലാവരും കറക്റ്റാവും. അപ്പോൾ എന്ത് സോൾവ് ആയി, ഇവിടെ ഏത് വരണ്ടെന്ന് നമുക്ക് നോക്കാം. റെഡായിരിക്കും ഇവിടെ വരേണ്ടത്. ഇപ്പോൾ റെഡ് കോർണർ നമ്മുടെ ഇവിടെ കുടുങ്ങി കിടക്കുന്നത്, നമുക്കത് പിന്നെ ചെയ്യാം. പിന്നെ ആയിട്ട് ഗ്രേ ആയിരിക്കും ഇവിടെ വരേണ്ടത്, ഗ്രേ കോർണർ ഇവിടെയും കുടുങ്ങി കിടക്കണം. അപ്പോൾ നമുക്കത് പിന്നെ ചെയ്യാം. നമുക്ക് എനിക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കോർണറും ഇവിടെ വരേണ്ടത് ഗ്രേ ബ്ലൂ ബ്ലാക്കാണ്. അപ്പോൾ അതിവിടെ കുടുങ്ങി കിടക്കണം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും പുറത്തെടുത്ത് അങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ പുറത്തെടുക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോർണർ ഈ പൊസിഷനിൽ ഈ കോർണറിൻ്റെ സ്പോട്ട് ഇവിടെയാണെന്ന് വിചാരിച്ച് ഇവിടെ ഈ കോർണറിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ കോർണർ പുറത്തെത്തും, നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആർ യു ആർ പ്രൈം കോർണറിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്താ ഇവിടെയാണ്, അതിൻ്റെ തൊട്ട് മേലെ കൊണ്ടുവരിക, റൈറ്റ് പിടിക്കുക. എന്നിട്ട് ആർ യു ആർ പ്രൈം യു പ്രൈം, അപ്പോൾ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലെത്തി. പക്ഷെ തിരിഞ്ഞിട്ടില്ല, കറക്റ്റായി തിരിഞ്ഞിട്ടില്ല, കറക്റ്റായി തിരിയുന്ന കാര്യം ചെയ്യാം. നമ്മുടെ ഗ്രേ സെൻറ്റർ പുറത്തെത്തി, അതിനെ നമുക്ക് ഇതിൻ്റെ തൊട്ട് മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് കറക്റ്റായി തിരിയുന്ന കാവല് ആറി അർപ്പം ചെയ്യും. അപ്പോൾ റെഡ് പുറത്തെത്തി, റെഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആർ ആർ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കിത് വല്ല ബുദ്ധിമുട്ടോ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സ്പേർട്ട് ആവണം ഇത് ചെയ്യാൻ. നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയില്ല. നമുക്ക് അതിൻ്റെ എഡ്ജസ് കൂട്ടിയും ചെയ്യാം. അവിടെ എൻ്റെ എഡ്ജ് ഏതാണ്, ഗ്രേ ഗ്രേ നമുക്ക് കാണാം, ഗ്രേയും ഗ്രീൻ, ഗ്രേ ഗ്രീൻ എഡ്ജ് ഒട്ടുന്നുണ്ട്. പക്ഷേ ഫ്ലിപ്പ്ഡാണ്, തെറ്റിയായിട്ട് ഫ്ലിപ്പ്ഡാണ്. അപ്പോൾ ഈ എഡ്ജിനെ ഇവിടെ ഇവിടെ വരേണ്ട എഡ്ജ് ഇതാണെന്ന് വിചാരിച്ചു ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ എഡ്ജ് പുറത്തെത്തും. ഓക്കെ, അപ്പോൾ ഈ എഡ്ജ് നമ്മുടെ റൈറ്റിലേക്കാണല്ലോ വരേണ്ടത്. ആ റൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് യു നമുക്ക് റൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുക, റൈറ്റിൻ്റെ ആൻഡ്, അതായത് ആ യു ആർ പ്രൈം യു പ്രൈം, എന്നിട്ട് റൈറ്റിലേക്ക് ഇരിക്കുക, എന്നിട്ട് എൽ യു എൽ പ്രൈം. അതിൻ്റെ ത്രീ ബൈ ത്രീ ട്യൂട്ടോറിയൽ അടിസ്ഥാനം ഇതാണ് ഞാൻ പറയുന്നത്.
അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് വരാനുള്ള എഡ്ജ് ഏതാണ്? റൈറ്റ് ആണ്. ഓക്കെ, കാരണം ഇതേ ഗ്രീൻ, ഇതേ ഗ്രീൻ ഇതാണ്. അപ്പൊ അതിന്റെ ഒരു സെന്ററിന്റെ മേലേക്ക് പിടിയായിരിക്കും, ഇതിന് ചുറ്റും. എന്നിട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു നോക്കേ, ഇതിന്റെ ഭാഗത്തേക്ക്. അപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ? ഗ്രീനും ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, മാച്ച് ആവുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ മാറ്റാം. ഇതിനെ ഈ ഇങ്ങോട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതിനെ ഈ സെന്ററായിട്ട് പിടിച്ചിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെന്ററായിട്ട് തന്നെ പിടിച്ചിട്ട് ഇതിപ്പോൾ റൈറ്റിലേക്കാണ് വരേണ്ടത്. ഇപ്പൊ റൈറ്റിലേക്ക് വേണ്ട ആർക്കും ഒന്നും ചെയ്യാം. യു പിന്നെ ആർ യു ആർ പ്രൈം യു പ്രൈം റൈറ്റിലേക്ക് ഇരിക്കുക. എൽ യു എൽ പ്രൈം യു പ്രൈം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് ഒരു റെഡ് പീസാണ്. റെഡ് പീസ് ഇതാ ഇവിടെ ഉണ്ട്. ഇതിനെ ഞാൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു നോക്കാം, മാച്ച് ആവുന്നുണ്ട് എന്ന്. കറക്റ്റായി മാച്ച് ആവുന്നുണ്ട്. നമുക്ക് ഇത് റൈറ്റിലേക്കാണ് വരേണ്ടത്, കാരണം ഇപ്പൊ ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിച്ചപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ആർ യു ആർ പ്രൈം യു പ്രൈം ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ട ഒരു ബ്ലാക്ക് പീസാണ്, അത് ഇവിടെ ഉണ്ട്. എന്നെ ഈ സെന്ററിൽ പിടിച്ചിട്ട് റൈറ്റിലേക്ക് ഒന്ന് തിരിച്ചു നോക്കാം. കറക്റ്റായി മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഓപ്പോസിറ്റ് ഇരിക്കുക. ആർ യു ആർ പ്രൈം യു പ്രൈം റൈറ്റ്. ഇവിടെ വേണ്ട ഏതാണ്? ബ്ലൂ യെല്ലോ, ബ്ലൂ യെല്ലോ പീസ് ഇതാ ഇവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു നോക്കാം. ഓക്കെ, ഇത് ലെഫ്റ്റിലേക്കാണ് മാച്ച് ആവുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് വേണ്ടത്. ഇങ്ങനെ വിളിച്ചിട്ട് ഓപ്പോസിറ്റ് എൽ യു എൽ പ്രൈം യു പ്രൈം ലെഫ്റ്റിലേക്ക് ഇരിക്കുക. ആർ യു ആർ പ്രൈം യു പ്രൈം. എഫ് ട്വൽവ് ഞാൻ കുറച്ച് പെട്ടെന്ന് കടന്നു പോയി. എന്തെന്ന് വെച്ചാൽ എഫ് ട്വൽവ് നമുക്ക് കുറേ ചെയ്യാനുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി ടോപ്പിൽ ക്രോസ് ഉണ്ടാക്കിയാണ് വേണം. അപ്പോൾ ടോപ്പിൽ ക്രോസ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എഡ്ജിനെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം സോൾവ് ചെയ്തതും ടോപ്പിൽ എഡ്ജസ് മാത്രമേ ഈ ടോപ്പിൽ ഉണ്ടാവും. ഈ എഡ്ജിനെടുക്കുക, അതിന് നമ്മുടെ ഈ പ്ലെയിനായിട്ടുള്ള ഗ്രീനിൻ്റെ എഡ്ജാണുള്ളത്. അപ്പോൾ ആ പൊസിഷനിലേക്ക് നിൽക്കുക. ഇതിവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഇല്ല, അപ്പോൾ ഇത് കറക്റ്റായിട്ടൊരു എഡ്ജല്ല. ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യണം. എന്നിട്ട് ഈ എഡ്ജിനെടുക്കുക, ഇനി ആ പ്ലേസിലേക്ക് കൊണ്ടുവരും. ഇതിൻ്റെ പ്ലേസിലേക്ക്, ഈ പ്ലേസിലേക്ക് കൊണ്ടുവരുമ്പോൾ കറക്റ്റായി മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായ എഡ്ജാണ്. ഓക്കെ, നമുക്ക് ഇത് കൊണ്ടുവരും. ഇത് പ്ലെയിൻ ആണ്. അപ്പോൾ ഇത് എൻ്റെ പൊസിഷൻ ദൈ ഇവിടെയാണ്. ഇത് കറക്റ്റായി മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല. നമുക്ക് ഇതിനെ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. ഇത് മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കുക, ഈ രണ്ടെണ്ണം കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല, ഈ രണ്ടെണ്ണം മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഏത് കേസാണെന്ന് നോക്കാം. ഈ കേസാണ്, ലൈൻ കേസ്. ഓക്കെ, കാരണം കറക്റ്റായിട്ട് ഈ രണ്ടെണ്ണം മാച്ച് ആവുന്നുണ്ട്. ഈ രണ്ടെണ്ണം, ഓക്കെ, ഈ രണ്ടെണ്ണം കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഈ രണ്ടെണ്ണം കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല. ഈ രണ്ടെണ്ണം കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിന് നീ ലൈനായിട്ട് ലൈൻ ആകുമ്പോൾ നമ്മൾ എഫ് ചെയ്യുക. എന്നിട്ട് ആർ യു ആർ പ്രൈം കുറച്ച് പ്രശ്നമാണുണ്ട്. എന്നിട്ട് എഫ്. ഓക്കെ, അപ്പോൾ ബാക്കി കുറേ ഡോട്ട് കേസ്, ആ കേസ്, ഈ കേസ് എന്ന് പറഞ്ഞ കുറേ കേസുകളുണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അങ്ങനെ കുറേ കേസുകളൊക്കെ ആവും, കുറേ ഡൗട്ട്സൊക്കെ ആവാം. നിങ്ങൾ ഇതുവരെ എങ്ങനെയും എത്തിക്കുക, ലൈൻ കേസ് വരെ എത്തിക്കുക. ലൈൻ കേസ് എത്തിച്ച് ഇതേപോലെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ സെൻറ്ററുമായിട്ട് കറക്റ്റായിട്ട് അലൈനായ വല്ലതും പീസും ഉണ്ടോ എന്നാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പിടിച്ചിട്ട് ഈ ആർക്കൊന്നും ചെയ്യുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഫ്രണ്ട് പിടിച്ചിട്ട് ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് അലൈനാ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ആൾക്കൊന്ന് എങ്ങനെയും പിടിച്ച് ചെയ്യുക. അപ്പോൾ ഒന്ന് അലൈനായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊന്നും അലൈനായി കിട്ടില്ല. അപ്പോൾ ഒരു വട്ടം കൂടി ഈ ആൾക്കൊന്നും ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രോസ് മൊത്തം അലൈനായി കിട്ടി. നമുക്ക് ഇങ്ങനെ കറക്റ്റ് ബേസിലേക്ക് ഇങ്ങനെ കറക്റ്റ്. അപ്പോൾ നമ്മൾ നോക്കണ്ടേ ഏതെങ്കിലും കോർണർ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലുണ്ടോ എന്നാണ്. ഈ ഇതിൽ ഒരു കോർണറും കറക്റ്റ് പൊസിഷനിലായിട്ടില്ല. കാരണം ഈ കോർണർ എൻ്റെ റെഡ് പൊസിഷനിലല്ല, ഇത് ഗ്രീൻ്റെ പൊസിഷനിലല്ല, ഇത് ഈ ബിഗ് കോർണറിൻ്റെ സ്പോട്ടിലല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒന്ന് കോർണർ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എങ്ങനെങ്കിലും വിളിച്ചിട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതാണ് യു ആർ യു പ്രൈം എൽ പ്രൈം യു ആർ പ്രൈം യു പ്രൈം എൽ. ഇന്നും ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റായി കിട്ടും. ഇത് കറക്റ്റായി കിട്ടി. ഇതിങ്ങനെ ഇങ്ങനത്തെ കറക്റ്റായി സോൾവായി കിട്ടാനൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെറുതായി ട്വിസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് അതിനെ ഈ പൊസിഷനിൽ വിളിച്ചിട്ട് ഈ ആർക്കോട്ട് ഒരു വട്ടം കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ കോർണറുകളും സോൾവായി കിട്ടും. അല്ലേ, എല്ലാം സോൾവായി കിട്ടില്ല,
ബാക്കിയുള്ള രണ്ട് കോർണേഴ്സ് സോൾവ് ആക്കിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം കൂടി ഈയാകൊന്നും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മാത്രമല്ല ഇതിലുള്ള ഒരു പാരിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പാരിറ്റിയും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ പാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ കോർണർ മാത്രം കറക്റ്റ് പൊസിഷനിലല്ലാത്ത ഇരിക്കുന്നതാണ് പാരിറ്റി എന്ന് പറഞ്ഞത്. ഈ കേസ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ കോർണർ ഒത്തു, ഈ കോർണർ ട്വിസ്റ്റാണ്. അപ്പോൾ ആ ട്വിസ്റ്റാണ് നമ്മുടെ ഈ ഇങ്ങനെ ഈ പൊസിഷനിലേക്ക് വെക്കുക, അതായത് ബോട്ടം ഈ പൊസിഷനിലേക്ക് വെച്ചിട്ട് ആറിയു ആർപ്പ യു പ്രൈം അത്ഭുതം ചെയ്യുക. ഇത് കറക്റ്റായിട്ട് തിരിയുന്നത് വരെ, ഓക്കെ. ഇത് കറക്റ്റായി തിന്നിട്ടില്ല, ഇത് കറക്റ്റായി തിരിയുന്നത് വരെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് തിരിഞ്ഞു. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് വേറെ ഏതെങ്കിലും പീസ്, അതായത് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ ഇങ്ങനെ കൊണ്ടുവരിക. കാരണം ഈ പീസിന് എങ്ങനെ തിരിച്ചാലും സോൾഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഡീലേർത്ത വല്ല ഭീഷണിയും മാത്രം കൊണ്ടുവരിക. ഈ അപ്പ് ലെയർ ഇങ്ങനെ താഴത്തേക്ക് ആക്കി അങ്ങനെയൊന്നും കൊണ്ടുവരരുത്, ഡീലേർത്ത് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ ആറ് യു ആർ പെയിൻ ചെയ്യുക, ബാക്കിയുള്ള ക്യൂബ് മൊത്തം സോൾവ് ആവുന്ന വരെ. ഓക്കെ, കാണുന്നത് നമ്മൾ സോൾവ് ആക്കി കഴിഞ്ഞു. ഇത് കുറച്ച് പാടാണെങ്കിൽ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എളുപ്പമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അതിനൊരു പാരിറ്റി ഒന്നും വിളിക്കാൻ കഴിയില്ല, കാരണം മാസ്റ്റർ മോ ഫിക്സിൽ പറഞ്ഞാൽ മറ്റനേകം ക്യൂബുകളിൽ അതേപോലെ വരലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ മൊത്തം ക്യൂബുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്യൂബുകളെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേറെ വീഡിയോ കാണാം.